ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ടോം സ്റ്റെപ്പാർഡിൻ്റെ ആർക്കേഡിയ എന്ന് പറയുന്ന ഒരു പ്ലേയിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇതിനകത്ത് നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാർട്ട് വണ്ണിൽ ക്യാരക്ടേഴ്സിനെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കേഡിയ എന്നത് ഇംഗ്ലീഷ് പ്ലെയർ ആയിട്ടായ ടോം സ്റ്റെപ്പാർഡിൻ്റെ 1993 ഇദ്ദേഹം എഴുതിയൊരു പ്ലേ ആണ്. ഇതിൽ പാസ്റ്റും പ്രസൻറ്റും അതുപോലെ തന്നെ ഓർഡറും ഡിസോർഡറും സെർട്ടനിറ്റിയും അൺസെർട്ടനിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇനി ധാരാളം ക്രിറ്റിക്സ് ഇതിനെ ഒരു ഫൈനസ്റ്റ് പ്ലേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. 2006 റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഇതിനെ ബെസ്റ്റ് സയൻസ് റിലേറ്റഡ് വർക്ക് എവർ ജസ്റ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ലിറ്ററേച്ചർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഇനി ഇതിനകത്തെ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തോമസിന കവേർലി ആണ്. ഈ തോമസിന കവേർലി ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നീട് ഈ പ്ലേയിൽ തന്നെ ഈ ഒരു കുട്ടി 16 വയസ്സാകുന്നത് വരെ ഈ പ്ലേയിൽ പറയുന്നുണ്ട്. ലോർഡ് ആൻഡ് ലേഡി ക്രൂമിൻ്റെ മകളാണ് ഇവൾ. ഈ പെൺകുട്ടി ഒരു ജീനിയസ് ആണ്. കെയോസ് തിയറിയും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഒക്കെ മാത്മറ്റിക്കൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. കെയോസ് തിയറി എന്ന് പറയുന്നത് അൽഗോരിതം റിലേറ്റഡ് ആയിട്ടുള്ളൊരു തിയറിയാണ്. ഇതിന് തോമസിനെ കവേർലി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു എന്നും അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തത് വാലന്റൈൻ ആണ്, ഇതിലെ മറ്റൊരു ക്യാരക്ടറായ വാലന്റൈൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റെപ്പാർഡ് ടോം സ്റ്റെപ്പാർഡ് ഈ ഒരു ക്യാരക്ടറിനെ തോമസിന കവർലി എന്ന് പറയുന്ന ഈ 13 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടെത്തുന്നത് ലോർഡ് ബൈറന്റെ മകളായ അഡ ലവ്ലേസിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് സെപ്റ്റിമസ് ഹോഡ്ജ്. തോമസിനയുടെ ട്യൂട്ടറാണ് ഇദ്ദേഹം. ഇതിലെ ഒരു അൺസീൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലോർഡ് ബൈറൻ. അദ്ദേഹത്തിൻ്റെ അക്കാഡമി കൊളീഗും ഫ്രണ്ടുമൊക്കെയാണ് സെപ്റ്റിമസ് ഹോഡ്ജ്. തോമസിനെയെ പഠിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കുറേ റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ആ വീട്ടിലെ ഓൾഡർ വുമനുമായിട്ട് അയാൾക്കൊരു അഫെയർ ഉണ്ടാകുന്നു. തോമസിനെ വലുതാകുമ്പോൾ അയാൾക്ക് അവളോടും ഇഷ്ടം തോന്നുന്നുണ്ട്. പിന്നീട് അവളുടെ മരണശേഷം അയാൾ സിഡ്ലി പാർക്കിലെ ഹെർമിറ്റായിട്ട് മാറുകയാണ്. അയാളുടെ മരണം വരെയും അയാൾ അവളുടെ തോമസിന എന്തൊക്കെ തിയറീസ് അവൾ ബിഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിനകത്ത് റിസർച്ചസൊക്കെ നടത്തിയാണ് അയാൾ അവസാനം വരെയും ജീവിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ജല്ലബി. ക്രൂമിൻ്റെ ബട്ട്ലറാണ് ജല്ലബി. അയാളുടെ മെയിൻ ജോലി എന്നത് ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യലും ലെറ്റേഴ്സ് ഡെലിവറിയുമാണ്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് എസ്ര ചാറ്റർ. ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പോയറ്റാസ്റ്ററാണ് ഇദ്ദേഹം. സിഡ്ലി പാർക്കിലാണ് ഇയാൾ താമസം. ഇയാൾ സെപ്റ്റിമസിനെ ഒരു ഡ്യുവലിന് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ എന്ന് പറയുന്നത് വെപ്പൺസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫൈറ്റാണ്. ഇദ്ദേഹം ഈ സെപ്റ്റിമസിനെ ഒരു ഡ്യുവലിന് ചലഞ്ച് ചെയ്യാൻ കാരണം ഇയാളുടെ വൈഫിന് സെപ്റ്റിമസുമായിട്ട് ഒരു റൊമാൻറ്റിക് അഫെയർ ഉണ്ട്. പിന്നീട് ഇദ്ദേഹം ഒരു അമേച്വർ ബൊട്ടാണിസ്റ്റ് ആകുന്നുണ്ട്. മിസ്റ്റർ ചാറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. മാർട്ടിനീക്കിൽ വെച്ച് മങ്കി ബൈറ്റിനാൽ ഇദ്ദേഹം മരണപ്പെടുന്നുണ്ട്. ഇദ്ദേഹം അവിടെ വൈഫിനോടും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബ്രൈസിനോടും ഒപ്പമുള്ള യാത്രയിലായിരുന്നു എസ്ര ചാറ്റർ. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ചാരിറ്റി ചാറ്റർ. എസ്ര ചാറ്ററിൻ്റെ വൈഫാണ്. ബൈറനെ പോലെ തന്നെ ഒരു വൈറ്റൽ റോൾ ഈ പ്ലേയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഒരു ക്യാരക്ടർ സ്റ്റേജിലേക്ക് വരുന്നില്ല. ഈ സ്ത്രീ സെപ്റ്റിമസിനോടൊപ്പം ഉറങ്ങുകയും അവരുടെ ഹസ്ബൻഡ് സെപ്റ്റിമസിനെ ഒരു ഡ്യുവലിന് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ലോർഡ് ബൈറനോടൊപ്പം ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ സിഡ്ലി പാർക്കിൽ നിന്ന് ഇവരെയും ക്യാപ്റ്റൻ ബ്രൈസിനെയും ഇവരുടെ ഹസ്ബൻഡിനെയും പുറത്താക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ലേഡി ക്രൂം. തോമസിനയുടെ മദറാണ്. ഇരുമ്പ് മുഷ്ടി കൊണ്ട് അവർ കവേർലി എസ്റ്റേറ്റ് ഭരിക്കുകയാണ്. പക്ഷേ സെപ്റ്റിമസ് ആയിട്ടും മറ്റുള്ള ജെൻറ്റിൽമെനുമായിട്ടൊക്കെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ ഫ്ലേർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ നാടകത്തിൻ്റെ മോഡേൺ ഹാഫിൽ വാലന്റൈൻ
ക്ലോയി, ഗസ് എന്നിവരുടെ അമ്മയായ ലേഡി ക്രൂമിനെയും നമുക്ക് കാണാം. പക്ഷേ ഇവർ ഒരിക്കലും സ്റ്റേജിലേക്ക് വരുന്നില്ല. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ബ്രൈസ്. ലേഡി ക്രൂമിൻ്റെ ബ്രദറാണ് ഇദ്ദേഹം. ഒരു സീ ക്യാപ്റ്റനാണ്. മിസ്സിസ് ചാറ്ററുമായിട്ട് ക്യാപ്റ്റൻ ബ്രൈസ് പ്രണയത്തിലാകുന്നു. ഇവരെയും ഹസ്ബൻഡിനെയും ഈ പ്ലേയുടെ അവസാന ഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിലേക്ക് കൊണ്ടുപോകുന്നത് ക്യാപ്റ്റൻ ബ്രൈസാണ്. മിസ്റ്റർ ചാറ്റർ മരണപ്പെടുമ്പോൾ ക്യാപ്റ്റൻ ബ്രൈസ് ചാരിറ്റി ചാറ്ററിനെ മാരി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ഒഗസ്റ്റസ് കവാലി. തോമസിനയുടെ പ്രശ്നക്കാരനായ ഒരു യങ് ബ്രദർ ആണ് ഒഗസ്റ്റസ് കവാലി. ചില ചെറിയ സീനുകളിൽ മാത്രമേ ഇദ്ദേഹം വരുന്നുള്ളൂ. ഇനി ഈ ഒഗസ്റ്റസ് കവാർലി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആക്ട് ചെയ്ത വ്യക്തി തന്നെയാണ് സ്റ്റേജിൽ ഗസിൻ്റെ ക്യാരക്ടറും ചെയ്തിരിക്കുന്നത്. ഇനി പറയുന്നത് പ്രസൻറ്റിലെ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ മോഡേൺ ആയിട്ട് ഈ നാടകത്തിൻ്റെ രണ്ട് ഭാഗം വരുന്നതിൽ മോഡേൺ ഹാഫിൽ വരുന്ന ക്യാരക്ടേഴ്സാണ് പറയുന്നത്. ഹന്ന ജാർവിസ് എന്ന് പറയുന്നത് ബൈറൻ്റെ മിസ്ട്രസിനെ കുറിച്ച് എഴുതിയ ലേഡി കരോളിൻ ലാംബിനെ കുറിച്ച് എഴുതിയ ഒരു ബെസ്റ്റ് സെല്ലറായ ഒരു ബുക്കിൻ്റെ ഓതറായിട്ടാണ് ഹന്ന ജാർവിസിനെ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. ഹന്ന സിഡ്ലി പാർക്കിലെ ഒരു എലൂസീവ് ആയിട്ടുള്ളൊരു ഹെർമിറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ഹെർമിറ്റ് 19th century അവിടെ ജീവിച്ചിരുന്നതായിട്ടാണ് പറയുന്നത്. ഹന്ന ബെർണാർഡിനോടൊപ്പവും വാലൻറ്റൈനോടൊപ്പവും ചേർന്ന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ടു പേരും, അതായത് ബെർണാർഡും വാലൻറ്റൈനും, ഹന്നയോട് റൊമാൻറ്റിക് അഡ്വാൻസസ് നടത്തുന്നുണ്ട്. പക്ഷേ ഹന്ന അതിനെ റിജക്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ക്ലോയി കവർലി. മോഡേൺ ലേഡി ക്രൂമിൻ്റെ 18 വയസ്സുള്ളൊരു മകളാണ് ക്ലോയി കവർലി. തോമസിൻ്റെ പോലെ റിഗ്രസ് ആയ മനസ്സല്ല അവളുടേത്. എന്നാലും കുറേ വൈൽഡ് ഐഡിയാസൊക്കെ അവൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂട്ടൻ്റെ പ്രപഞ്ചത്തെ സെക്സും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഡീസ്റ്റെബിലൈസ് ചെയ്തിരിക്കുകയാണ് എന്ന് അവൾ വാദിക്കുന്നുണ്ട്. അവൾ ഹന്നയും ബെർണാർഡും തമ്മിൽ ഒത്തുചേരാനുള്ള ശ്രമങ്ങൾ അവൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പരാജയപ്പെടുകയാണ്. അവസാനം ബെർണാർഡിനോടൊപ്പം ബെഡ് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ക്ലോയി കവർലി. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ബെർണാർഡ് നൈറ്റിംഗൽ. ഇംഗ്ലണ്ടിലെ സസെക്സിലെ ഒരു മോഡേൺ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറാണ് ബെർണാർഡ്. ബെർണാർഡ് സിഡ്ലി പാർക്കിലേക്ക് വരുന്നത് ലോർഡ് ബൈറണിനെ കുറിച്ച് ഹന്ന ചെയ്യുന്ന തിയറി വർക്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റിസർച്ച് ഒന്നും ചെയ്യാതെയും എവിഡൻസസ് ഒന്നുമില്ലാതെയും ലോർഡ് ബൈറനെ ഒരു ഡ്യുവലിൽ വെച്ച് എസ്ര ചാറ്ററിനെ ലോർഡ് ബൈറൻ കൊന്നു എന്ന് ഒരു ടി വി ഷോയിൽ അനൗൺസ് ചെയ്യുന്നു. പക്ഷേ ഈ പ്ലേയുടെ അവസാനം ഹന്ന അയാൾ പറഞ്ഞത്, ബെർണാർഡ് നൈറ്റിംഗൽ പറഞ്ഞത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് വാലൻറ്റൈൻ കവർലി. ക്ലോയുടെ ഓൾഡർ ബ്രദറാണ്. മാത്മെറ്റിക്സ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ് ഈ ക്യാരക്ടർ. ധാരാളം ഡോക്യുമെൻ്റ്സ് പഠിച്ചതിന് ശേഷം തോമസിന ഒരു ജീനിയസായ വ്യക്തിയാണെന്ന് പ്രൂവ് ചെയ്യുന്നത് വാലൻറ്റൈൻ കവർലിയാണ്. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറാണ് ഗസ് കവർലി. വാലൻറ്റൈൻ്റെയും ക്ലോയുടെയും യങ് ബ്രദറാണ്. പക്ഷേ 5 വയസ്സ് മുതൽ ഒന്നും സംസാരിക്കില്ല. പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ, ഈ പ്ലേയിൽ പാസ്റ്റും പ്രസൻറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ പ്രോപ്സും കീ മൊമെൻസും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഗസ്സുമായിട്ടാണ് റിലേറ്റ് ആയിരിക്കുന്നത്. പാർട്ട് 1 ക്യാരക്ടർ എക്സ്പ്ലനേഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്.